വനത്തിൽ കാണാതായ കൊല്ലം അഞ്ചൽ സ്വദേശി കലേന്ദ്രന്റെ തിരോധാനത്തിൽ ദുരൂഹത തുടരുന്നു. കലേന്ദ്രനെ കാണാതായിട്ട് 50 ദിവസം പിന്നിട്ടു. സംഭവത്തിൽ ദുരൂഹത നീങ്ങാത്തതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. ഡിസംബർ 16 കലേന്ദ്രൻ വീട്ടിൽ നിന്നും പോകുന്നത്. വിറകെടുക്കാൻ വനത്തിനുള്ളിലേക്ക് കലേന്ദ്രൻ പോയെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി. ആകെയുള്ളത് ഈ ഒരു മൊഴി മാത്രം, മറ്റ് യാതൊരു വിവരങ്ങളുമില്ല. അവരെല്ലാം കൂടെ ഓടി ചെന്നപ്പോഴവർ പറഞ്ഞത് കാട്ടിൽ പോയി, രാത്രി 11 മണിക്ക് അവൻ കാട്ടി, അവൻ എന്തിനു പോകണം കാട്ടിൽ കയറി, ഒരു കുടുകോളം എടുത്തുകൊണ്ട് രാത്രി 11 മണിക്ക് അവൻ പോവത്തില്ല, ഒരിക്കലും പോവത്തില്ല. അതുമല്ല, ഈ 2 ദിവസത്തിൽ കൂടുതൽ അവൻ എന്നെ കാണാതെ നിൽക്കത്തുമില്ല, അവ ഇവിടെ വരും. കലേന്ദ്രന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ദുരൂഹത തുടരുന്നു. കഴിഞ്ഞ അങ്ങനെ 16 കാണാതാവുന്ന ഇവിടുന്ന് ജോലിക്ക് പോയതാ, ഇവിടുന്ന് ചേച്ചിയുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടാ പോയത്, ഞാൻ ഇപ്പൊ വരും, 1 മണിയാകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞാ പോയത്. സുഹൃത്തിന്റെ കൂടെ വേറെ മറ്റഞ്ച് 6-7 പേരും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവര് കഴിക്കുകയൊക്കെ ചെയ്തു. അവിടെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു പറയുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ചേട്ടനെ കാണാനില്ല. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ 5 പോലീസിന്റെ ഭാഗത്ത് നല്ല വീഴ്ച ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞങ്ങൾക്ക് അന്വേഷണത്തിൽ ഒരു ഇതും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. വനത്തിനുള്ളിൽ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കലേന്ദ്രന്റേതെന്ന് സംശയിക്കുന്ന ഷർട്ട്, മുടിയുടെ ഭാഗം എന്നിവ ലഭിച്ചു. പിന്നെ അതിനെപ്പറ്റി ഒരു വിവരം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടില്ല. ഞങ്ങൾ ഈ കാട് കയറി നടന്ന സമയത്താണ് ഞങ്ങൾക്ക് അവന്റെ ബാക്കി സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഓരോ കിലോമീറ്റർ അകലം കയ്യിൽ കിട്ടുന്നത്, ഓരോ കിലോമീറ്റർ അകലത്തിൽ നിന്ന് ഷർട്ട് കിട്ടുന്നത് അതേപോലെ, അവന്റെ മുടി കിട്ടുന്നത് അതേപോലെ, തോർത്ത് കിട്ടുന്നത് അതേപോലെ. ഇത്ര അകലം ഇത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങളുടെ നോട്ടത്തിൽ ഞങ്ങളുടെ ശ്രദ്ധ ഇവിടെ. സംഭവത്തിൽ ദുരൂഹത നീങ്ങാത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി BJP പട്ടികജാതി മോർച്ചയും രംഗത്തുണ്ട്. കലേന്ദ്രനെ കാണാതായി 60 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അഞ്ചൽ പോലീസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ആളുകളെ കാണാതെ പോകുന്ന സാഹചര്യം ഇനിയും ഉണ്ടായാൽ അത് വളരെ ആശങ്കാജനകമാണെന്നുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്കയാണ് പട്ടികജാതി മോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. അഞ്ചൽ പോലീസിന്റെ അന്വേഷണത്തിലുള്ള ഈ കുടുംബത്തിന്റെ അന്വേഷണത്തിലുള്ള തൃപ്തികരമല്ലാത്ത സാഹചര്യവും പട്ടികജാതി മോർച്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ പട്ടികജാതി മോർച്ച ചെയ്തിരുന്നു. ഈ വനമേഖലയിൽ നിന്നുമാണ് കലേന്ദ്രനെ കാണാതായതായി പറയപ്പെടുന്നത്. ദുരൂഹതകളും ചോദ്യങ്ങളും ബാക്കി. അറിയേണ്ടത് ഒന്നു മാത്രം, എവിടെയാണ് കലേന്ദ്രൻ? ഇറയൽക്കാവ് വനമേഖലയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കൊല്ലം.